സല്യൂട്ട്. സന്മനസ്കരെ, ഈ ഒരു വീഡിയോ നിങ്ങളിൽ ചിലർക്കെങ്കിലും ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ 49-ാം എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊതുവേ ക്രിസ്ത്യാനികളെല്ലാവരും വളരെ സമാധാന പ്രിയരാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന്. പക്ഷേ ചില അവസരങ്ങളിൽ ആ സമാധാനം ലംഘിച്ചുകൊണ്ട് അക്രമപ്രവൃത്തികളും നടത്താറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 2005 ജൂലൈ 1 ഞാൻ എറണാകുളം റേഞ്ച് DIG ആയിരുന്ന സമയത്ത് തൃക്കുന്നത്ത് സെമിനാരി എന്ന് പറയുന്ന ആലുവയ്ക്കടുത്തുള്ള ഒരു സെമിനാരിയുമായി ബന്ധപ്പെട്ട സെൻറ്റ് മേരീസ് ചർച്ചിൽ ഒരു വലിയ അക്രമപ്രവർത്തനം നടന്നു. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ചരിത്രം പഠിക്കണം. കേരളത്തിലെ ക്രിസ്ത്യാനികളാണ് ആദ്യമായിട്ട് ലോകത്ത് ഉണ്ടായ ക്രിസ്ത്യാനികൾ എന്ന് സ്വയം അഭിമാനിക്കുന്നവരാണ് ഇവിടെയുള്ളത്. സെൻറ്റ് തോമസ് നേരിട്ട് കേരളത്തിൽ വന്ന് തീരദേശത്തുള്ള പലരെയും, ബ്രാഹ്മണ കുടുംബങ്ങളെ അടക്കം മാമോദീസ തളിച്ച് ക്രിസ്ത്യാനികളാക്കി, അവരുടെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ എന്ന് പറയാറുണ്ട് പലരും. അതിൽ മലങ്കര സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വിഭാഗം റോമിലുള്ള പോപ്പിനെ അല്ല അംഗീകരിക്കുന്നത്, പകരം പാട്രിയാർക്ക് ഓഫ് അന്തിയോക്ക് എന്ന് പറയുന്ന ഒരു മത നേതാവിനെയാണ് അവരവരുടെ നേതാവായിട്ട് അംഗീകരിക്കുന്നത്. ഈ ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് എല്ലാ ക്രിസ്ത്യാനികളും ഉൾപ്പെടുമെങ്കിലും അതിനകത്ത് തന്നെ മറ്റു മതങ്ങളെപ്പോലെ പല വിഭാഗങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ. റോമൻ കാത്തലിക്സ്, സിറിയൻ കാത്തലിക്സ്, ലാറ്റിൻ കാത്തലിക്സ് ഉണ്ട്, മാർത്തോമക്കാരുണ്ട്, പിന്നെ ഈ പെന്തക്കോസ്റ്റുകാരുണ്ട്. അവരിൽ തന്നെ വിഭാഗങ്ങൾ പലതും വരുന്നുണ്ട്. ഈ ഹെവൻലി ഫീസ്റ്റ്, എന്താണ് ഗേറ്റ് വേ ഓഫ് സിയോൺ എന്നൊക്കെ പറയുന്ന, ജെഹോവാസ് വിറ്റ്നസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വിഭാഗങ്ങൾ വരുന്നുണ്ട്. ഞാനായ ക്രിസ്ത്യൻസിൻ്റെ ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെ പല വിഭാഗങ്ങൾക്കും പല പള്ളികളും പല വിശ്വാസ രീതികളും. അവർ ഒരാളുടെ പള്ളിയിൽ വേറൊരു പള്ളിയിലെ അച്ഛൻ പോയി കുർബാന ചൊല്ലാറില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ക്രിസ്തീയ വിഭാഗത്തിലുമുണ്ട്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ വലിയ സന്ദേശമായി നമ്മൾ എപ്പോഴും അംഗീകരിക്കുന്നത് സ്നേഹവും സമാധാനവും ലോകത്ത് മുഴുവനും നിലനിൽക്കണം എന്നുള്ള ഒരു സന്ദേശമാണ്. യേശു ക്രിസ്തു അതാണല്ലോ, സ്നേഹിക്കാനും എല്ലാവരും സമാധാനമായി ഒരുമയോടെ ജീവിക്കാനുമൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷെ അതിന് വിഭിന്നമായി തന്നെ പല വിഭാഗങ്ങൾ ക്രിസ്തീയ മതത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, സമാധാനമായിട്ടിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ സമാധാനം പല കാരണങ്ങൾ കൊണ്ട്, സ്വത്തിൻ്റെ പേരിലും വസ്തുവിൻ്റെ പേരിലും ഒക്കെ ഹനിക്കുന്ന രീതിയിൽ പോകുന്ന ഒരു കാര്യം കാണുമ്പോൾ പലപ്പോഴും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. തൃക്കുന്നത്ത് സെമിനാരിയുടെയും സെൻറ്റ് മേരീസ് പള്ളിയുടെയും ചരിത്രം ഒന്ന് നോക്കിയാൽ, 17-ാം നൂറ്റാണ്ടിലാണ് മലങ്കര സഭ കേരളത്തിൽ വന്നത്. 1880 സെൻറ്റ് മേരീസ് പള്ളിയുടെ പണി ചെറുതായി തുടങ്ങി, ഒരു ഓലമേഞ്ഞ ഒരു ചെറിയ കെട്ടിടമായി, പിന്നീട് അത് വികസിച്ച് ഇപ്പോഴത്തെ ഈ സ്ഥിതിയിലേക്കെത്തി. 1912 മലങ്കര സിറിയൻ മതവിശ്വാസത്തിൽ ഒരു വിള്ളലുണ്ടായി. കേരളത്തിലെ മെട്രോപൊലിറ്റ ഓർത്തഡോക്സിൻ്റെ മത നേതാവാവുകയും അന്ത്യോക്കയിലെ പത്രിയാർക്കീസ് ജാക്കോബൈറ്റിൻ്റെ നേതാവായി തുടരുകയും ചെയ്തു. 1931 തൃക്കുന്നത്ത് സെമിനാരിയായി തുടങ്ങി. 34 മലങ്കര പള്ളിയുടെ അസോസിയേഷൻ ഒരു രേഖ അംഗീകരിച്ചു. അവരുടെ കീഴിലുള്ള 1000-ൽ പരം പാരിഷുകൾ ആരാൽ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ നിയന്ത്രിക്കണം, എങ്ങനെയൊക്കെയാണ് അത് നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന ഒരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിരുന്നു അത്. 1959 ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് ഫാക്ഷൻസ് വീണ്ടും ഒരുമിച്ചു. അതിനുശേഷം അവർ ഒരുമയോടെ കുറച്ച് നാൾ തുടർന്നു. പക്ഷേ 1960 ആയപ്പോൾ പിന്നെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വിവിധ കോടതികളിൽ പ്രശ്നങ്ങളും ഇങ്ങനെ കേസുകളും ഒക്കെ ആയിട്ട് പോവുകയും ചെയ്തു. 1972 വീണ്ടും ഓർത്തഡോക്സും ജാക്കോബൈറ്റും തമ്മിലൊരു വിള്ളലുണ്ടായി, അവർ സ്പ്ലിറ്റ് ചെയ്തു. 13 വർഷം മാത്രമാണ് അവർ തമ്മിലുള്ള ഐക്യം നിലനിന്നത്. 1985 തൃക്കുന്നത്ത് സെമിനാരിയിൽ ആദ്യത്തെ ക്രമസമാധാന ലംഘനം നടക്കുന്നത്.
അത് യാക്കോബായക്കാർ അകത്ത് കയറി പ്രാർത്ഥിക്കാനൊരു ശ്രമം നടത്തുകയും അതേ തുടർന്നുണ്ടായ ഒരു ക്രമസമാധാന ലംഘനവുമായിരുന്നു. അതിനുശേഷം 1998 ഒരു രണ്ടാമത്തെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായി. ഒന്ന് നോക്കിയാൽ ഇത് 13 ഗ്യാപ്പ് ഇവിടെയും ഉണ്ട്. 13 എന്ന് പറയുന്നത് എന്താണ് കണക്ക് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പിന്നീട് നടന്ന ക്രമസമാധാന ലംഘനം എന്ന് പറയുന്നത് 2005 ഉണ്ടായത്. അതാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന, ഞാൻ ഡി ഐ ജി ആയിരുന്നപ്പോഴുണ്ടായിരുന്ന കാര്യം. അതിനുശേഷം വീണ്ടും 2017 ഒരു 4 അജിറ്റേഷൻ ഉണ്ടായി. ഇപ്പോഴും അത് ഇങ്ങനെ നിരന്തരം ഉണ്ടാകുന്നെങ്കിലും 2017 തന്നെ സുപ്രീം കോടതി ഒരു നിയമം കൊണ്ടുവന്നു, ഈ 1100 പാരിഷുകളും ഓർത്തഡോക്സ് ഫാക്ഷൻ തന്നെ നടത്തണം, പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും വാലിഡ് ആണ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഇവർ വീണ്ടും പ്രശ്നങ്ങളുണ്ടായിട്ട് വഴിതിരിഞ്ഞു പോയി. അങ്ങനെ വഴിതിരിഞ്ഞ അവസരത്തിൽ ഇവർ ഓർത്തഡോക്സുകാർ കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വാങ്ങിച്ചു, ഈ പള്ളിയും ഈ സെമിനാരിയും ഞങ്ങളുടേതാണ്, അതിനകത്ത് ജാക്കോബായക്കാർക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന്. പക്ഷേ അടുത്തുള്ള ജാക്കോബൈറ്റ് വിശ്വാസികൾ അവർ പറഞ്ഞു അതല്ല, ഞങ്ങൾക്കും അവിടെ പോയി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ പള്ളിയിലുള്ള ആൾക്കാർക്കും അവിടെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ അവരൊരുമയിലിരുന്ന 13, 13 പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ മോശം നമ്പറായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ 13 മാത്രമേ ഒരുമിച്ച് നിന്നിരുന്നുള്ളൂ. 1972 ആയപ്പോഴേക്കും വീണ്ടും പിരിഞ്ഞു, സ്പ്ലിറ്റ് ചെയ്തു. ആ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് ജാക്കോബൈറ്റ്സ് പറഞ്ഞു ഞങ്ങളുടെ അച്ഛന്മാർക്കും ഇവിടെ പോയി കുർബാന ചൊല്ലാനും അതുപോലെ സെർമൺ നടത്താനുമൊക്കെയുള്ള അധികാരം വേണമെന്ന് പറഞ്ഞ് കുറേ വാദങ്ങളൊക്കെ ഉന്നയിക്കുകയും അവസാനം 1977 ഈ പള്ളി പൂട്ടുകയായിരുന്നു. കോടതി ഇടപെട്ട് ആ പള്ളി പെർമനൻ്റായിട്ട് പൂട്ടുകയും അതിൻ്റെ ചാർജ് കളക്ടർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കളക്ടറുടെ ഉത്തരവ് പ്രകാരം അത് പിന്നീട് തുറന്നിട്ടില്ല. അങ്ങനെ തൃക്കുന്നത്ത് സെമിനാരിയും സെൻറ് മേരീസ് പള്ളിയും പൂട്ടിക്കിടക്കുകയാണ് വർഷങ്ങളായിട്ട്. ഒരു ദിവസം രാവിലെ ഒരു 10:11 ഓർത്തഡോക്സിലുള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും കോട്ടയത്തുള്ള തിരുമേനിയുടെ ഓഫീസിലുള്ളവരുമൊക്കെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് തൃക്കുന്നത്ത് സെമിനാരി കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് പൊളിച്ച ആൾക്കാർ സെൻറ് മേരീസ് പള്ളിയുടെ അകത്ത് കയറി യാക്കോബായക്കാർ അത് കീഴടക്കിയിരിക്കുകയാണ്, അവർ പള്ളി അകത്ത് നിന്ന് കുറ്റിയിട്ട് പൂട്ടി എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ എല്ലാവരെയും വിളിച്ച് ചോദിച്ച് എന്ത് വേണം, സീനിയർ ഓഫീസേഴ്സിനെയും കളക്ടറെയൊക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ഈ യാക്കോബായക്കാർ അനധികൃതമായിട്ടാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്, അവിടെ പ്രാർത്ഥന നടത്താൻ പാടില്ല, പള്ളിയുടെ കൺട്രോൾ ആർക്കും കൊടുത്തിട്ടില്ല, അത് പൂട്ടി തന്നെ കിടക്കണം, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും, അതുകൊണ്ട് അവരെ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ഓർഡേഴ്സാണ് എനിക്ക് കിട്ടിയത്. അതിനകത്ത് കുറച്ച് പേര് കൂടി നിപ്പുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രശ്നം ഉണ്ടാക്കുക തന്നെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ അതൊക്കെ ഉണ്ടാക്കി ഒരു ബഹളമാക്കി അതൊരു വാർത്തയിൽ പ്രാധാന്യം കിട്ടുകയും അതുവഴി അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി വർഷങ്ങളായിട്ട് പിന്തുടർന്ന് പോകുന്നവരാണ് എന്നൊക്കെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടും കിട്ടിയിരുന്നു. അതിനിടയിലൂടെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ വി കെ ബീരാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക വണ്ടി അതുവഴി കടന്നു പോയിക്കൊണ്ടിരുന്നത് അവർ ചില യാക്കോബായ വിശ്വാസികൾ ചേർന്ന് അദ്ദേഹത്തെ ഇറക്കിയിട്ട് അത് കത്തിച്ചു. അതും കൂടെ ആയപ്പോൾ അത് വലിയ ക്രമസമാധാന പ്രശ്നമായി. പിന്നെ പോലീസിനെ അവിടോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. അതിനകത്ത് നിന്ന് കല്ലേറ് മാത്രമല്ല, ഒഴിഞ്ഞ ബിയർ കുപ്പികളും മദ്യക്കുപ്പികളും വലിച്ചെറിയുകയാണ് പോലീസിൻ്റെ നേരെ. കുറച്ച് കഴിഞ്ഞപ്പം കുപ്പികളുടെ എണ്ണം തീർന്ന് അതൊക്കെ ചില്ലി തവിട് പൊടിയായിട്ട് ചില്ലായിട്ട് കിടന്ന് ആർക്കും അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അത് തുറന്ന് അകത്ത് കയറാനായിട്ട് വൻപിച്ച സന്നാഹം വേണ്ടി വരും. അതിനിടയിലൂടെ മുഖ്യമന്ത്രിയെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. അദ്ദേഹം ഓർത്തഡോക്സ് സഭയിൽ പെട്ടതായതുകൊണ്ട് പരിധി വിട്ടങ്ങോട്ട് ഇടപെടാനായിട്ട് ഒരു മടി പോലെ അദ്ദേഹം പറഞ്ഞു എന്താ നിയമപ്രകാരം ചെയ്യേണ്ടത് അതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞങ്ങ് മാറി നിന്നു. അന്നത്തെ DGP ശ്രീവാസ്തവ സാറായിരുന്നു, രമൻ ശ്രീവാസ്തവ സാറ്. അദ്ദേഹത്തിനോട് എനിക്ക് വിശദീകരിക്കാനായിട്ട് ഒരുപാട് പാടുപെടേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിന് മനസ്സിലാവുന്നതേ ഇല്ല എന്താണ് ഒരു പള്ളി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ പള്ളി, അതിൽ ക്രിസ്ത്യാനികൾ എന്തിനാണ് ബഹളം വയ്ക്കുന്നത്, അവർ തമ്മിൽ എന്താണ് പ്രശ്നം, എന്താണ് ഓർത്തഡോക്സ്, എന്താണ് യാക്കോബായ എന്ന് ഫോണിൽ കൂടെ അദ്ദേഹത്തിനോട് പറയാൻ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നെ എനിക്ക് ചരിത്രം എനിക്കും ആ സമയത്ത് കാര്യമായിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ പലരോടും ചോദിച്ചിട്ടും എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. ഞാൻ പറഞ്ഞു സാർ എന്തോ പ്രശ്നമുണ്ട്, അവർക്ക് പള്ളി ഇപ്പോൾ തൽക്കാലം വേണം. ഈ യാക്കോബായ വിഭാഗത്തിലുള്ള പല മത നേതാക്കന്മാരെയും എനിക്ക് അറിയാം, ഗ്രിഗോറിയസ് തിരുമേനി അടക്കമുള്ളവരെ നേരിട്ടറിയാം. കാരണം ഞാൻ CBIയിൽ ജോലി ചെയ്തപ്പോഴും അതിന് മുമ്പ് വിജിലൻസിലൊക്കെ SPI ജോലി ചെയ്തപ്പോഴും ഒക്കെ എൻ്റെ മോൻ പഠിച്ചത് ജോർജിയൻ അക്കാഡമി ജോർജിയൻ സ്കൂളിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ആ തിരുമേനിയുടെ കീഴിലുള്ള സ്കൂളാണ് സെൻറ്റ് ജോർജ് സ്കൂൾ, ജോർജിയൻ അക്കാഡമി എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ ആ സെമിനാരിയിൽ ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. ആ തിരുമേനിയുമായിട്ട്, ഗ്രിഗോറിയസ് തിരുമേനിയുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിളിച്ചിട്ട് പറയുന്നു, പള്ളിയുടെ അടുത്തുള്ള ഒരു വ്യക്തി, യാക്കോബായ വിശ്വാസത്തിലുള്ള ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവമടക്കാൻ പോലും ഇന്ന് പള്ളികളിലെ സെമിത്തേരിയിൽ അവരനുവദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മരണമുണ്ടായാലോ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മാമോദീസ മുക്കാനോ ഒക്കെ ആണെങ്കിലും മണിക്കൂറുകളോളം നീണ്ട യാത്രയെടുത്ത് വേറൊരു പള്ളിയിൽ പോയി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ അതിനകത്ത് ആരാധനാ സ്വാതന്ത്ര്യം വേണം. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുള്ള മട്ടിൽ അവർ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും, പൂട്ടിക്കിടക്കുന്ന പള്ളി ഒരു ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ കോടതി ഉത്തരവിൻ്റെയോ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് തുറന്നു കൊടുക്കാനോ ആരാധന നടത്താൻ അനുവാദം കൊടുക്കാനോ സാധ്യമല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും അവർ വളരെ അജിറ്റേറ്റഡ് ആയിരുന്നു ഒരു മൂഡിൽ. അവസാനം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് അകത്ത് കയറി, നല്ല ബലം പിടിച്ചു. അത് മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഒരു കാര്യമായിരുന്നു. ഒരുപാട് പോലീസുകാർക്ക് പരിക്കേറ്റു. അതിനകത്ത് കയറിയപ്പോൾ അതിനകത്ത് മുഴുവനും അച്ഛന്മാരാണ്. കൂടുതലും ഈ വിശ്വാസികളെക്കാളും കൂടുതൽ യാക്കോബായ മതത്തിലുള്ള പള്ളിയിൽ അച്ഛന്മാർ ഒരുപാട് പേര് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛന്മാരെ നമ്മൾ എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ അതും ഒരു വേറൊരു ആശയക്കുഴപ്പം. കാരണം അത് പത്രക്കാരും അപ്പോഴേക്കും ഒരുപാട് പേര് കൂടി വലിയ വിവാദമുള്ള ഒരു വാർത്തയായി മാറാൻ സാധ്യതയുണ്ട്. ഞാനിത് ഒരു തീരുമാനം ഞാൻ തന്നെ എടുത്തു, ഇവരെ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണ്ട, അതിന് പകരം നമുക്ക് കളമശ്ശേരി എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാം. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമുണ്ട്, അവരെ ഇരുത്താം, വേണമെങ്കിൽ ഭക്ഷണം കൊടുക്കാം, വെള്ളം കൊടുക്കാം, ചായയോ വല്ലതും വാങ്ങിക്കൊടുക്കാം. പലരും പ്രായമായ അച്ഛന്മാരൊക്കെ ഉണ്ട്, നരച്ച താടിയൊക്കെ ഉള്ള ഒരുപാട് പ്രായമായ അച്ഛന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവരെ ജി പി കയറ്റുകയും, അല്ല ജി പി കയറാൻ വിസമ്മതിച്ചത് കൊണ്ട് പിന്നെ പോലീസ് പ്രത്യേകം ഒരു വണ്ടി വരുത്തി ആ ബസ്സിനകത്ത് അവരെ കയറ്റി കളമശ്ശേരി എ ആർ ക്യാമ്പിൽ കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുക എന്ന് പറയുന്നതിനോട് അവർക്ക് താല്പര്യമില്ല, നിങ്ങൾ കേസെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഈ പോലീസിനെ ആക്രമിക്കുകയും ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും പള്ളിയിൽ അനധികൃതമായിട്ട് അതിക്രമിച്ച് കയറുകയൊക്കെ ചെയ്തത് കൊണ്ട് എഫ് ഐ ആർ ഇടുന്നതാണ് സേഫ് എന്നുള്ളൊരു ലീഗൽ ഒരു ഒരു നിയമ ഉപദേശം കിട്ടുകയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാറ് കത്തിക്കുകയൊക്കെ ചെയ്തതാണല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങളൊരു എഫ് ഐ ആർ ഇട്ടിട്ട്, എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ അവിടെ കൊണ്ടുപോയി അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്തായാലും കംപ്ലീറ്റ് ചെയ്തു. അന്ന് രാത്രിയായി, രാത്രിയായപ്പോൾ പിറ്റേ ദിവസം രാവിലെയേ പിന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല നമുക്ക് എന്തായാലും മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മജിസ്ട്രേറ്റിനെ വിളിച്ചുണർത്തി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ അച്ഛന്മാരെയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവർക്ക് ജാമ്യം കൊടുക്കുന്നത്. ഞങ്ങൾ എതിരൊന്നും നിന്നില്ല, അങ്ങനെ ജാമ്യത്തിൽ അവരെ വിട്ടയക്കുകയായിരുന്നു. അതിനുശേഷം അവർ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു പോലീസിനെതിരെ. ഈ മത പുരോഹിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ മൂന്നാം മുറയ്ക്ക് വിധേയരാക്കി കളമശ്ശേരി എ ആർ ക്യാമ്പിൽ കൊണ്ടുപോയി പോലീസുകാരെ കൊണ്ട് ബൂട്ടിട്ട് ചവിട്ടിച്ചു, കുനിച്ചു നിർത്തി മുതുകത്തിടിച്ചു, താടി പിടിച്ച് വലിച്ചു, ഓരോരോ രോമവുമായിട്ട് ഇളക്കി കളഞ്ഞു, കണ്ണിൽ മുളക് പൊടി ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അലിഗേഷൻ ഉണ്ടായി. കുറച്ച് പേര് പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, അതിന് പരാതി കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഒരു കേസ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കെതിരെ പോലീസ് അതിക്രമം പ്രയോഗിച്ചു എന്ന് വരുത്താൻ വേണ്ടി ചെയ്തതാണ് എന്ന് പിന്നീട് പലർക്കും മനസ്സിലായെങ്കിലും ആ ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഇങ്ങനെ വലിയ പ്രശ്നമായിട്ട് അതിങ്ങനെ കൊടുമ്പരി കൊണ്ട് നിന്നു. ഇതിൻ്റെയൊക്കെ പേരിൽ പിന്നീട് അവർ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ സുപ്രീം കോടതി വരെ പോയെങ്കിലും കേരളത്തിലുള്ള എല്ലാ പള്ളികളും ഓർത്തഡോക്സ് വിഭാഗത്തിന് കൊടുക്കാനായിട്ട് സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു. പക്ഷേ യാക്കോബായ വിഭാഗത്തിലുള്ള പലരും എനിക്കെതിരെ തിരിയുകയും ശ്രീലേഖ ഇവിടുന്ന് മാറ്റണം, ശ്രീലേഖ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് എന്ന് പറയുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വ്യക്തികളിൽ വിശ്വസിക്കരുത് എന്ന് എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയിലും എല്ലാ മതപുസ്തകങ്ങളിലും പറയുന്നത് പോലെ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ബൈബിളിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവമല്ല, ദൈവത്തിൻ്റെ ഒരു പുത്രൻ മാത്രം, നിങ്ങളെപ്പോലെ ദൈവപുത്രൻ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്കറിയാം. ഞാൻ ബൈബിൾ മൊത്തം വളരെ കൂലംകഷമായി പഠിച്ചിട്ടില്ല. പക്ഷേ മാത്യുവിൽ പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ തന്നെയാണ് ദൈവം എന്നൊരു വാക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ വോ ബി അൺ ടു പ്രീച്ചേഴ്സ്, ലോയേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് എന്ന് പറയുന്ന ഒരു വരികളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതായത് വാദിക്കുന്ന ഈ പ്രീച്ചിങ് നടത്തുന്നവരും വാദിക്കുന്നവരും ഈ കള്ള എഴുത്തെഴുതുന്നവരും ഒക്കെ അവരൊക്കെ നശിച്ചു പോകും, അവർക്ക് കഷ്ടപ്പാടേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നതും ഒക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ഇതെല്ലാം യേശു ക്രിസ്തു പഠിപ്പിച്ചത് തന്നെയാണോ ഇപ്പോൾ പഠിപ്പിക്കുന്നത്? നമ്മൾ ഈ പള്ളികളിൽ വന്ന് മതപ്രസംഗങ്ങൾ നടത്തുന്ന പലരും ശരിക്കും യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ പറയുന്നത്? അതോ അത് അവരുടെ തന്നെ രീതിയിലുള്ള ഓരോ ചിന്തകളും അവരുടെ ഇൻ്റർപ്രിറ്റേഷനും അവരുടെ വിശകലനവും ഒക്കെ ആയിട്ട്
അവർക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയുകയാണ്, എന്തിനാണ് ഈ പള്ളിക്ക് വേണ്ടിയിട്ടൊരു വഴക്ക് എന്ന് പറയുന്നത്? ഇപ്പോൾ ഓർത്തഡോക്സുകാർ പറയുന്നുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഏത് മതവിശ്വാസികൾക്കും വരാമെന്ന്. ഞാൻ തന്നെ പോയിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യൻ മതവിശ്വാസിയേ അല്ല, എന്നാലും എന്നെ ആരും തടഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പല പള്ളികളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെയും അവർ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് തടയുന്നില്ല, പക്ഷേ പ്രാർത്ഥന നടത്തുന്നതിൽ നിന്ന് ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെ തടയുകയാണ്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ വിഭാഗത്തിൽ, ഞങ്ങളുടെ വിശ്വാസത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വന്ന് സെർമൺ ചെയ്യാവുള്ളൂ, സർവീസ് നടത്താവൂ, കുർബാന ചൊല്ലാവുള്ളൂ എന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് പറയാൻ ആണ് അവർക്ക് താല്പര്യം. മറ്റ് ചിന്തകളെക്കുറിച്ച് അവർ പറയുന്നതേ ഇല്ല. അപ്പോൾ മതങ്ങൾ എന്ന് പറയുന്നത് നിലനിൽക്കുമ്പോഴും അതൊക്കെ എന്താണ്, വിഭജനങ്ങൾ സൃഷ്ടിച്ച് ഒരുപാട് വിഘടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന, നമ്മളീ ബേബൽ ഗോപുരത്തിൻ്റെ കഥ കേട്ടിട്ടില്ലേ? ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ ടവർ ഓഫ് ബേബൽ, ബേബൽ ഗോപുരം? ആ സമയത്ത് ഒരൊറ്റ ഭാഷ, ഒരൊറ്റ വിശ്വാസം, ഒരൊറ്റ മതം ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജനക്കൂട്ടം. അങ്ങനെ നിൽക്കുമ്പോൾ ആ ജനക്കൂട്ടം വളരെ ശക്തിയാണ്. ഒരുമയിലൂടെ കിട്ടുന്ന ആ വലിയ ശക്തി കൊണ്ട് അവർ ഗോപുരം ഉണ്ടാക്കി, ആകാശം മുട്ട പോയി, സ്വർഗലോകത്തും പോയി, അത് ദൈവത്തിനെയും കീഴടക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്ന് പേടിച്ച ദൈവം എന്നാണ് പറയുന്നത്. ദൈവം പേടിക്കുമെന്നറിയില്ല, പക്ഷെ എന്നാലും അത് ഭയന്നുകൊണ്ട് ഇവരെ ഭാഷ മറന്നു പോകാനുള്ള ഒരു ശാപം കൊടുക്കുകയും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാത്ത രീതിയിൽ സംസാരമായപ്പോൾ പിന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ അവർ വിഘടിച്ച് പോവുകയും പല പല സ്ഥലങ്ങളിലേക്ക് മാറുകയും അതോടെ ആ ഗോപുരത്തിൻ്റെ പണി നിന്ന് പോവുകയും ചെയ്തു എന്നാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ വരുമ്പോൾ വിഘടനം നടക്കുകയാണ്, ഡിവിഷൻ നടക്കുകയാണ്. ബ്രിട്ടീഷുകാരെ ഇന്ത്യ ഭരിച്ചപ്പോഴും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് അവരെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? കാരണം നിയന്ത്രണം എളുപ്പമാണ്. ഒരു വലിയ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അതേസമയത്ത് വിഘടിച്ച് കൊച്ചു 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 കഷ്ണങ്ങളാക്കി പല ഭാഗങ്ങളിലേക്ക് ചിതറിക്കഴിഞ്ഞാൽ ഓരോരുത്തരെയായിട്ട് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നിയന്ത്രണം കിട്ടാൻ വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ ആ ആളുകളിൽ നിന്ന് ചൂഷണം ചെയ്ത് അവർ എടുക്കാവുന്നതെല്ലാം എടുക്കാനും വേണ്ടിയിട്ടാണോ ഈ വിഭജനം നടത്തുന്നതെന്ന് എനിക്കറിയില്ല. ഹിന്ദുക്കളുടെ ഇടയിലും ഒരുപാട് വിഭജനങ്ങളുണ്ട്. മതം എന്ന് പറഞ്ഞ് ഇപ്പോഴും പ്രാധാന്യം പലരും കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ശരിക്കും പുരോഗമനത്തിലേക്കാണോ പോകുന്നത്, അതോ ദുർഘടത്തിലേക്കാണോ പോകുന്നത്, കുറച്ചും കൂടെ മോശമായ രീതിയിലേക്കാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദിനം പ്രതി എന്നും മനസ്സിലാകുന്നില്ല. എന്നും പുതിയ പുതിയ ഓരോ വിഭാഗങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനവും ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടോ നമ്മൾ സ്കൂളിൽ ചേരുമ്പോൾ മതം എന്താണ്, ജാതി എന്താണ് എന്ന് എഴുതുന്നൊരു കോളമുണ്ട്. PSC പരീക്ഷ എഴുതുമ്പോൾ, സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും മതം എന്താണ്, ജാതി എന്താണ് എന്ന് എഴുതുന്നൊരു കോളം അതിനകത്തുണ്ട്. അതുകൊണ്ട് അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്തും പ്രത്യേകം പറയുന്നുണ്ട് ഏത് മതത്തിലുള്ള വിശ്വാസികൾക്കും അത് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ നിയമങ്ങളും എല്ലാം എഴുതി വച്ചിരിക്കുന്നതും നമ്മുടെ സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങളെല്ലാം മതത്തിനെ അനുഷ്ഠിച്ചാണ് നടക്കുന്നത്. ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഇന്ന ഇന്ന മതവിശ്വാസികളെ എന്നും പറഞ്ഞ് എടുക്കുന്നത് കാണാറുണ്ട്. ഈ വിശ്വാസത്തിലുള്ള ഇത്രയും പേര്, ഈ വിശ്വാസത്തിലുള്ള ഇത്രയും പേര്, എന്തിനാണത്? എല്ലാവരെയും ഒരുപോലെ ചെയ്താൽ പോരെ? ഒരു സീറ്റ് കൊടുക്കുമ്പോഴും ഈ ഇത്രയും സ്ത്രീകളെ കൊടുക്കുന്നു, ഇത്രയും പുരുഷന്മാരെ കൊടുക്കുന്നു, പോട്ടെ. സ്ത്രീ പുരുഷ വ്യതിയാനം എന്ന് പറയുന്നത് ഉള്ളതാണ്, അത് നാച്ചുറലാണ്. പക്ഷേ അൺനാച്ചുറലാണ് മതത്തിൻ്റെ പേരിലും വിഭാഗത്തിൻ്റെ പേരിലും ഒക്കെ ഉള്ള വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. അത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. വയലാറിൻ്റെ എത്ര അർത്ഥവത്തായ വരികളാണത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. സസ്നേഹം ശ്രീലേഖ.